ഇവിടെ അതായത് രോഗിയായിട്ട് വരുന്ന ആൾക്ക് ആദ്യം തന്നെ മദ്യം കൊടുത്ത് അങ്ങനത്തെ ഒരു ഇതില് രീതിയിലാണെന്ന് പറയുന്നത്. അത് അത് വാസ്തവമാണ്. കാരണം ഈ മദ്യാസക്ത രോഗിയായുള്ള ഒരാള് അയാൾ നിരന്തരമായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് ഇത് നിർത്തിയാൽ അപ്പോൾ ഉണ്ടാകുന്ന ചില ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങളാണ് ഈ വിഡ്രോവൽ പ്രോബ്ലംസ് എന്ന് പറയാം. അപ്പോൾ അത്തരം ആൾക്കാരെ ഇവിടെ വന്ന് അന്നുപോലെ തന്നെ കണ്ടുപിടി നിർത്താൻ പറഞ്ഞാൽ അവർക്ക് ഈ തരം പ്രോബ്ലംസ് ഉണ്ടാവും. ഫിറ്റ്സ് ഉണ്ടാവും, ഹലൂസിനേഷൻസ് ഉണ്ടാവും, കൈവിറയ്ക്കും നെഞ്ചുവിറയ്ക്കും, അത് ഉറക്കം വരില്ല. അങ്ങനെയുള്ള ഈ വിഡ്രോവൽ പ്രോബ്ലംസ് ഒരു 3-4 ദിവസം 5 ദിവസത്തേക്കാണ് ഉണ്ടാവുക. അപ്പോൾ സാധാരണ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോവുകയാണെങ്കിൽ അതിനവർക്ക് മെഡിക്കേഷനാണ് ചെയ്യുക. പക്ഷേ നമ്മൾ ആ മെഡിക്കേഷൻ ഒഴിവാക്കിയിട്ട് ഇവിടെ വരുന്ന ആൾക്കാർ കുറേശ്ശെ കുറേശ്ശെ കുറയ്ക്കുക, അളവ് കുറച്ച് 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 ഒരു 3-4 ദിവസം കൂടെ മദ്യപിച്ചാൽ ഈ വിഡ്രോവൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ തന്നെ ആൾക്കത് അവസാനിപ്പിക്കാൻ പറ്റും. അതാണ് അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാരണം. മറ്റൊന്ന്, ഒരു മദ്യാസക്ത രോഗിയെ സംബന്ധിച്ച് മദ്യപാനം നിർത്താനാണെങ്കിൽ പോലും ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് വരുന്നത് പേടിച്ചിട്ടായിരിക്കും. ഇവിടെ വരുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോണത്? ഷോക്കടിപ്പിക്കുകയോ മന്ദബുദ്ധിയാക്കുകയോ ജയിലിലിടുകയോ ഇതൊക്കെ പേടിച്ചു വരുന്നൊരു കക്ഷിയാണ്. പക്ഷേ അത്തരം ആൾക്കാർ വളരെ പെട്ടെന്ന് ഇവിടെ നിലവിലുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യിക്കണമെങ്കിൽ അതിന് അയാൾക്കൊരു ഓഫർ നമ്മൾ വയ്ക്കണത് വരുമ്പോൾ തന്നെ ഒരെണ്ണം അടിച്ചോളാൻ പറയുക. അപ്പോൾ അയാൾക്ക് ആ ഇൻഹിബിഷൻ്റെ ആവശ്യമില്ല. ആൾ വളരെ ഹാപ്പിയായിട്ട് ഇവരെ ഇൻവോൾവ് ചെയ്യാണ്. പിന്നെ അവർ ഇവരുടെ കൂടെ പെട്ടെന്ന് മിംഗിൾ ചെയ്യും. അപ്പോൾ തന്നെയല്ല, ആദ്യത്തെ ദിവസം വരുമ്പോൾ ഇവർക്ക് മദ്യം കുടിക്കാൻ കൊടുക്കുമ്പോൾ അവരുടെ പെർഫോമൻസിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇത് ചേര, നീർക്കോലി, പിന്നെ അങ്ങനെ പല ടൈപ്പില്ലേ, അതുപോലെ ഈ മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്, ഇയാൾ അഗ്രസീവാണോ, ഇയാൾ ബഹളക്കാരനാണോ, അതോ വളരെ സൈലൻ്റാണോ, പിന്നെ അയാളുടെ ഫാമിലി പ്രോബ്ലംസിൻ്റെ ചില ചില ഇൻഡിക്കേഷൻസ്, ഇതെല്ലാം ഇവരുടെ പെർഫോമൻസിൽ കാണാൻ പറ്റും. മറ്റൊരു കാര്യം, ഇന്നൊരു രോഗി വരുമ്പോൾ അയാളുടെ ഈ പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് മുൻപ് വന്നിട്ടുള്ള 10-20 പേരാണ്, അവരുടെ ഭാര്യമാരാണ്. അപ്പോൾ അവർക്ക് സ്വയം ഒരു തിരിച്ചറിവുണ്ടാവുകയാണ്, ഈ എന്ത് വൃത്തികേടാണ് ഇയാൾ കാണിക്കണത്, ഛേ ഭാര്യയോടൊക്കെ പറയണായിട്ടില്ലേ, കൊച്ചിനെ കൈകാര്യം ചെയ്യുന്ന കണ്ടോ, ഇതൊക്കെ തോന്നുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാനും ഇന്നലെ വരെ ഇങ്ങനെയല്ലേ ചെയ്തത് എന്നുള്ള ഒരു തിരിച്ചറിവും കൂടെ അവർക്കുണ്ടാവും. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു മെത്തഡോളജി. ഞങ്ങൾ ഈ വരുന്ന ആൾക്കാരുടെ പെർഫോമൻസ് അത് റെക്കോർഡ് ചെയ്യും, പോകുന്ന സമയത്ത് അത് അവരെ വീണ്ടും ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പോഴാണ് ഞാൻ എത്ര അർത്ഥപ്പതിച്ച അവസ്ഥയിലായിരുന്നു എന്ന് അയാൾക്ക് ബോധ്യപ്പെടുക. അതും ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, ഈ റിക്കവറിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതും നല്ല റിസൾട്ടും എഫക്റ്റും ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. ആ 21 ദിവസം ഇവിടെ താമസിക്കുമ്പോൾ 21 പേഷ്യൻസിനെങ്കിലും ഈ അവസ്ഥയിൽ അയാൾ കാണാണ്, പല വെറൈറ്റി ആൾക്കാർ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു തിരിച്ചറിവ്, അത് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, മറ്റ് ഡി അഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ പോയിട്ട് അവിടെ ഈ ചികിത്സാവിധേയനായിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ ചെയ്യുന്ന മെത്തേഡ്സൊക്കെ അതിൻ്റെ ഡിഫക്റ്റ് എന്താണെന്നും അതിൻ്റെ ഗുണം എന്താണെന്നും എനിക്ക് ബോധ്യമാവും. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു രീതിയിലുള്ള ഒരു സെൻറ്റർ, റിക്കവറിക്ക് വേണ്ടിയുള്ള ഒരു സെൻറ്റർ, വിത്തൗട്ട് മെഡിസിൻ ആൻഡ് വിത്തൗട്ട് ഇംപ്രിസൺമെൻറ്റ്, അതാണ് ഞങ്ങൾ മനസ്സിൽ കണ്ടിട്ടുള്ള ഒരു ഐഡിയ. അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് നാച്ചുറലി ഉണ്ടായിത്തീർന്നിട്ടുള്ളൊരു മെത്തഡോളജിയാണത്. അപ്പോൾ ഇതിനൊരു റെക്കഗ്നീഷൻ കിട്ടുകയാണെങ്കിൽ കേരളത്തിലിത് വ്യാപകമായിട്ട് നടത്താൻ പലർക്കും പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന സോ കോൾഡ് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിൻ്റെ ആവശ്യമില്ലാണ്ട് വരും. അതേസമയം ഡ്രഗ്സ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് മരുന്ന് കൊടുത്തുള്ള ചികിത്സയാണ് ആവശ്യം. അത്തരം ആൾക്കാരെ ചികിത്സിക്കുന്ന കാര്യത്തിൽ അതിന് പറ്റിയ നല്ല സ്ഥാപനങ്ങൾ കേരളത്തിലില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ 10-14 വയസ്സുള്ളപ്പോൾ ഡ്രഗ് അഡിക്റ്റ് ആകുന്ന കുട്ടികളെ ചികിത്സിക്കാൻ
പ്രത്യേകിച്ചൊരു സംവിധാനവും നമ്മുടെ നാട്ടിലില്ല. റീഹാബിലിറ്റേഷൻ നടത്തണം, അയാളെ രോഗി എന്ന നിലയ്ക്ക് കാണണം, അവൻ്റെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം, ഫാമിലി മാറ്റേഴ്സ് സോൾവ് ചെയ്യണം. ഇതൊന്നും നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഫലപ്രദമായിട്ട് നടപ്പിലാക്കുന്നില്ല. അപ്പോൾ ആ മേഖലയിലൊക്കെ സർക്കാരിൻ്റെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധ ഇനിയെങ്കിലും തിരിഞ്ഞില്ലെങ്കിൽ സ്വാമി വിവേകാനന്ദൻ പണ്ട് പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരും. ഇത് സമീപ ഭാവിയിൽ ഒരു ഭ്രാന്താലയമായി തീരും. ഈ കേരളം ഒത്രയേറെ ആൾക്കാരാണ് ഇപ്പോൾ ഈ ലഹരിയുടെ ഇരകളായിത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ ആൽക്കഹോളിസം മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. അതിനപ്പുറത്തുള്ള ട്രീറ്റ്മെൻറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചറോ അതിൻ്റെ സംവിധാനമോ നമുക്കില്ല. പക്ഷെ അത് പോരല്ലോ, മറ്റുള്ള ലഹരിക്ക് അടിമയായിട്ടുള്ള ആൾക്കാരെ ചികിത്സിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ, അതിന് പറ്റിയ മരുന്ന്, മാനസികമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചികിത്സ, ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോയാലേ അത്തരം രോഗികളെ റിക്കവർ ചെയ്യാൻ പറ്റൂ. അതിനുള്ള സംവിധാനം ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ ഇല്ല. ഞങ്ങൾ ഇവിടെ വരുന്ന പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് അവരുടെ ഭാര്യയും ഭർത്താവും ഉണ്ടാവും, കുട്ടി, എല്ലാവരുടെ കയ്യിൽ നിന്ന് ഒരു പാക്കേജ് പോലെയാണ്. 20,000 രൂപയാണ് ഇപ്പോൾ വാങ്ങിക്കുന്നത്. ഈ പൈസ 21 ദിവസം കൊണ്ട് അവർക്ക് ഫുഡിനും അക്കോമഡേഷനും വേണ്ടി കൊടുക്കേണ്ടി വരും. പിന്നെ പൊതുവെ ഇത്തരം ആൾക്കാർ അവർ ബാങ്ക്റപ്റ്റായിട്ടാണ് ഇവിടെ എത്തിപ്പെടുക. അപ്പോൾ അവരുടെ ഭാഗത്തൊന്നും വലിയ കോൺട്രിബ്യൂഷൻസ് ഒന്നും പിന്നീട് നമ്മൾ പ്രതീക്ഷിക്കാനും പറ്റില്ല. തന്നെയല്ല, ഈ മാനസികമായിട്ട് ഈ രോഗം ബാധിച്ച ആൾക്കാർക്കുണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട രോഗം, അതായത് ഹാർഡനിങ് ഓഫ് ദ കോൺഷ്യൻസ് എന്ന് പറയുന്നതാണ്. മനസാക്ഷി മരവിച്ചു പോവും. അപ്പോൾ അത്തരം ആൾക്കാർ മദ്യപാനം നിർത്തിയാലും ഈ മനസാക്ഷിയില്ലായ്മ കാണിക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വലിയ നിലയിലുള്ള ആൾക്കാരാണെങ്കിൽ പോലും തിരിച്ച് നമ്മളെ ഇവിടെ ഈ സ്ഥാപനത്തിന് വേണ്ടിയോ ഇനി വരുന്ന രോഗികൾക്ക് വേണ്ടിയോ എന്തെങ്കിലും കാര്യമായിട്ടുള്ളൊരു സംഭാവന ചെയ്യാനൊക്കെ മടി കാണിക്കുകയോ ചെയ്യാം. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ വന്ന് പോകുന്ന രോഗികളിൽ നിന്ന് കിട്ടുന്ന ചെറിയ സഹായങ്ങളെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഇത് ലാഭകരമായിട്ട് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഡെവലപ്മെൻറ്റിന് പറ്റുന്നതിന് ഒരു കാര്യം, ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻസും ഇവിടുത്തെ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ ഒന്നോ രണ്ടോ പേര് ഓഫീഷ്യലായിട്ടുണ്ടായാൽ ഇത്രയും പേർക്ക് ചോറ് വെച്ചു കൊടുക്കേണ്ട കാര്യത്തിൽ നമുക്ക് അത്രയും പേര് മതി ജോലിക്കാരായിട്ട്. ബാക്കിയെല്ലാം ഇവിടെയുള്ള ആൾക്കാരാണ് ചെയ്യുക. ഇപ്പോൾ തേങ്ങ പൊതിക്കണം, വിറക് കീറണം, ഇതിലൊന്നും നമുക്ക് വേറെ ആൾക്കാരെ വെക്കേണ്ടി വരില്ല. അപ്പോൾ അവരുടെ ഈ പറയുന്ന ഇൻവോൾവ്മെൻ്റാണത്. ഈ പ്രസ്ഥാനമായിട്ട് അവർ സ്വന്തം തറവാട് പോലെയാണ് പിന്നീട് അവർ കണക്കാക്കുക. ഏത് സമയത്തും പിന്നീട് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ വന്ന് താമസിക്കാം. അതിന് പ്രത്യേകിച്ചൊരു ഫീസും ആരുടെ കയ്യിൽ നിന്നും ഈടാക്കില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എ ഹോം എവേ ഫ്രം ഹോം, അതൊരു പഴയ തറവാട്ടിലേക്ക് വരുന്നൊരു ഒരു പ്രതീതിയാണ് അവർക്ക് ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്നത്. അത് വലിയൊരു വ്യത്യാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞങ്ങളെ ഈ ഇടയ്ക്ക് സഹായിച്ചത് നമ്മുടെ ചിറ്റിലപ്പള്ളിയാണ്, കൊച്ചൗസേപ്പ്. അദ്ദേഹം ഒരു 3 ലക്ഷം രൂപ ഞങ്ങൾക്ക് തന്ന് സഹായിച്ചു. കോടീശ്വരം പരിപാടിയുടെ നമ്മുടെ സുരേഷ് ഗോപി, പിന്നെ നീരജ് മാധവ്, പിന്നെ അജു വർഗീസ്, അവർ മത്സരിക്കുകയും അതിൽ പങ്കെടുത്ത കാശ് 3 ലക്ഷം രൂപ അവർക്ക് കിട്ടി. അതിൽ ടാക്സ് കഴിച്ചിട്ടുള്ള പൈസ നമുക്ക് തരികയും ചെയ്തിട്ടുണ്ട്. പിന്നെ കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സിസ്റ്റ് അങ്ങനെ ഒരു സംഘടനയുണ്ട്, അവരും നമുക്ക് 1 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ നിന്ന് അത് വലിയൊരു കോസ് എന്നുള്ള നിലയ്ക്ക് മാക്സിമം നമ്മുടെ കയ്യിൽ നിന്നൊക്കെയുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അല്ലാതെ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളിൽ നിന്നോ ഏതെങ്കിലും മത സംഘടനകളിൽ നിന്നോ 5 പൈസ പോലും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ വാങ്ങിക്കാൻ താല്പര്യവുമില്ല. അപ്പോൾ ഇപ്പോഴിത് റൺ ചെയ്തു പോകാനുള്ള പൈസ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെയൊക്കെ ഡെവലപ്മെൻറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനാരെങ്കിലും ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെട്ടതിന് ശേഷം മനസ്സറിഞ്ഞ് തരികയാണെങ്കിൽ അത് വാങ്ങിക്കാനേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. ആ തരുന്ന സംഖ്യ തരുന്ന ആൾക്കാർ അതിലൂടെ ഒരു പരസ്യമാണ് അവർ രക്ഷയാക്കുന്നതെങ്കിൽ അതിന് നമുക്ക് വലിയ താല്പര്യമില്ല. അതാണ് നമ്മുടെ ഒരു സ്റ്റാൻഡ്. നടക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്?
അവരോട് എനിക്ക് പറയാം, ഏറ്റവും നല്ല മനുഷ്യന്മാരായിരിക്കും 90% പേരും ഈ മുഴുക്കുടിയന്മാരുടെ ഗണത്തിൽപ്പെടുന്നത്. അവർ വളരെ തരളഹൃദയരാണ്, അവർക്ക് ഈ പ്രോബ്ലംസിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നൊന്നും അറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ മദ്യപാനികൾ എന്ന് വിളിക്കപ്പെടുന്നവർ. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ്, വളരെ അപൂർവം പേരൊഴിച്ച് വെറും സാധുക്കളായിട്ടുള്ള മനുഷ്യന്മാരാണ്. പക്ഷേ അവർ മദ്യപിച്ചാൽ അതിന് ശേഷമുള്ള ഒരു അവസ്ഥയിൽ അവർ പുലികളാവും, സിംഹമാവും, അങ്ങനെയൊക്കെ ആയിത്തീരും. അപ്പോൾ ശരിക്കും അവനെ നെഞ്ചിനോട് ചേർത്ത് പിടിക്കുകയാണെങ്കിൽ, അടുത്ത് നിങ്ങൾ എത്തിപ്പെട്ടാൽ തീർച്ചയായിട്ടും ഈ മദ്യാസക്തി എന്ന രോഗത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ കഴിയുന്ന പക്ഷം വീണ്ടും ഒരു ലൈഫ്, തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫ് ഒരു കുടുംബത്തോടൊപ്പം കഴിയാൻ നിങ്ങൾക്കും പറ്റും. തീർച്ചയായും അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ മദ്യാസക്തി എന്ന് പറയുന്ന രോഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് റിക്കവർ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം മദ്യാസക്ത രോഗിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിലും അവൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും. അതിന് നമ്മുടെ സമൂഹം കുറച്ചുകൂടെ ബോധവൽക്കരിക്കപ്പെടേണ്ടതുണ്ട്. ചികിത്സയ്ക്ക് വന്നിട്ടുള്ള ആളുകളെ എത്ര പ്രായം മുതൽ എത്ര പ്രായം വരെ ഉള്ള ആളുകൾ വന്നിട്ടുണ്ട്? ഒരു 14 വയസ്സ് മുതൽ 70 വയസ്സ്, 75 വയസ്സിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. സ്ത്രീകൾ വന്നിട്ടുണ്ട്. ഓ, അവർ റിക്കവർ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, അവർ ഹാപ്പിയായിട്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഉള്ള പ്രോബ്ലം പിന്നെ അത് ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താനൊന്നും അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് ഒരു മീഡിയമായിട്ട് ഉപയോഗിക്കാനും പറ്റില്ല. അങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട്. പിന്നെ പെണ്ണുങ്ങൾ വരാനും വലിയ ബുദ്ധിമുട്ടാണ്. കഴിയുന്നത്ര അവർ ഹസ്ബൻഡ്സിൻ്റെ കോപ്പറേഷൻ വേണം. അതിനൊന്നും സമൂഹം ഇപ്പോഴും വളർന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൽക്കഹോളിസം ബാധിച്ച ഒരുപാട് പേര് കേരളത്തിൽ സ്ത്രീകളുണ്ട്. പക്ഷേ അവരൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നല്ലാതെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ കുറവാണ്. അതും ഒരു പരിഹരിക്കപ്പെടാത്ത പ്രശ്നമാണ്. ഇതിൽ 6 മാസം കുടിയിരുത്തും, പിന്നെ ബാക്കിയുള്ള സമയത്തൊക്കെ ശരിക്കും മദ്യപിച്ചിരുന്നതാണ്. ഇവിടെ വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ജീവിതത്തിലെ തന്നെ ഒരു ഏകാഗ്രത, ഒരു ഇതൊക്കെ ആയിട്ട് നിന്നേച്ചാണ് ജീവിതത്തിൽ. ഇവിടെ വന്ന് കഴിഞ്ഞ് ഫുള്ളിൻ്റെ ക്ലാസ് ഒരു 3-ാമത്തെ ദിവസം തുടങ്ങി നമുക്ക് കേട്ട് തുടങ്ങുള്ളൂ ക്ലാസ്സിനെ പറ്റിയുള്ള സംഭവമൊക്കെ. പിന്നെ പുള്ളിയുടെ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ പുള്ളിയുടെ കാല് 2 കാലിലെ നീരൊക്കെ കാണുമ്പോൾ തന്നെ പുള്ളി തന്നെ പറയുന്നതാണ് പുള്ളിയുടെ ലിവറിന് 24 പാച്ചുണ്ട്, കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിലോട്ട് എത്തി. പഴയ നമ്മുടെ ജീവിതം പുള്ളിയെ ശരിക്കും വായിച്ചു കഴിഞ്ഞ പോലെയാണ് പുള്ളിയുടെ ആ അനുഭവങ്ങളിലൂടെ പുള്ളി നമ്മളെ ആ വഴിക്ക് തന്നെ പുള്ളി സഞ്ചരിപ്പിക്കുന്നു. പുള്ളി പോകുന്ന പഴയ പുള്ളിയുടെ ഗ്രാമത്തിൽ ഒരു ചാറ്റുകടയിൽ, ചായക്കടയിൽ പുള്ളി കയറുമ്പോൾ നമ്മളും കൂടെ ആ ചായക്കടയിലോട്ട് ഓടി കയറുന്നതാണ്. പുള്ളി പോ തിരിച്ചു പോകുന്ന ചാരാ ഷാപ്പിലോട്ട് പോകുമ്പോഴും ഒരു മുട്ട പുഴുങ്ങിയ മുട്ട എടുത്ത് കുരുമുളക് പൊടി ഇടുന്നു പറയുമ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട കാഴ്ചപ്പാടിലൂടെയും ഇതിനെ ഞാൻ നോക്കിക്കാണുന്നത്. അങ്ങനെ അങ്ങനെ പുള്ളി വരുന്ന എല്ലാ കാഴ്ചപ്പാടും ഒരു കുടുംബത്തിൽ വന്ന് കയറുമ്പോൾ ഭാര്യ ഉണ്ടാവുന്ന പ്രതികരണങ്ങൾ, നമ്മൾ ഭാര്യനോട് തിരിച്ചു കാണിക്കുന്ന പ്രതികരണങ്ങൾ എല്ലാം വളരെ വ്യക്തമായിട്ട് പുള്ളി അത് നമ്മുടെ മനസ്സിനുള്ളിലോട്ടൊരു അടിച്ചേൽപ്പിക്കുന്ന പോലെ പുള്ളി. അപ്പൊ നിങ്ങള് നല്ല മുഴുക്കുടിയെന്നായിരുന്നില്ല, മുഴുക്കുടിയനായിരുന്നില്ല. ഒരു 6 മാസം കുടിക്കും, കുടി നിർത്തും, പിന്നെ 1 മാസം കുടിക്കും, കുടിക്കുമ്പോൾ ശരിക്കാണ് കുടിക്കും, നന്നായിട്ട് മദ്യപിക്കും. അപ്പൊ അദ്ദേഹം തിരിച്ചു പോരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ പെട്ടെന്ന് വരും. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടുണ്ട് വരും. അത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി ട്രിപ്പൊക്കെ ഇട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. ഇവിടെ വരണം തോന്നിയെന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്ത് ഇവിടെ വന്ന്, ഒരു സുഹൃത്തിന്റെ ഡൈവോഴ്സൊക്കെ കഴിഞ്ഞ് അവൻ ഇതുപോലെ മദ്യപിച്ച് അവൻ്റെ വിവാഹമൊക്കെ വേർപെട്ട ശേഷം അവന് ഞങ്ങൾ ഇവിടെ പുനർജനി എന്നുള്ള സംഭവം ഒരു 4.5 വർഷം മുമ്പ് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അങ്ങനെ അങ്ങ് അവനെ കൂടെ കൊണ്ടുവന്നു. അവൻ ഇവിടെ വന്ന് ഇപ്പം 4.5 വർഷം കഴിഞ്ഞവൻ വിവാഹം കഴിച്ച് അതിൽ കൊച്ചുണ്ടായി. അവനിപ്പോൾ 4 വർഷം തൊട്ട് മദ്യപിക്കുന്നുണ്ട്. ഒരു കോടതിയിലെ സ്റ്റാഫാണ് അവൻ. വളരെ മാന്യമായിട്ട് ഇപ്പോൾ വളരെ മാന്യമായിട്ട് ജീവിക്കുകയാണ്. മദ്യം എന്ന സാധനത്തിനോട് അത്ര രീതിയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് ഇപ്പം നിങ്ങൾ പോകുമ്പോൾ ഒരിക്കലും ഇനി മദ്യപിക്കരുത് തന്നെ തോന്നുന്നു. മദ്യപിക്കരുത് ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അങ്ങനെയാണ്, നമ്മുടെ മനസ്സ് പുള്ളി മനസ്സിനാണ് പാകപ്പെടുത്തിയേക്കണം. ഇവിടെ എന്താ വെച്ചാൽ മരുന്നുകളൊന്നുമില്ല. കാലത്ത് ഒരു ഗ്ലാസ് പാലുണ്ടായാലും പ്രോട്ടീൻ പൗഡർ ഉണ്ട്. പിന്നെ വൈകിട്ടാകുമ്പോൾ ഇവിടുത്തെ കുറച്ച് അരിവെപ്പ്, മുവാലിച്ചുള്ളി അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം ഇത്ര കഷായം കൊണ്ട്. കഷായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ മദ്യ പിടിക്കാനുള്ള ടെൻഡൻസി ഉള്ള സമയങ്ങളിലായിരിക്കുള്ളൂ. ചിലപ്പോൾ 4 മണിക്ക് 6 മണിക്കാണ് വരുന്നത് ആ സംഭവത്തിലെ തരുന്നത്. വേറെ ഒന്നും ഇല്ല. പിന്നെ ഇവിടുത്തെ അന്തരീക്ഷം ഒരു അറ്റ്മോസ്ഫിയർ ഉപകരണമാണ് കൊടുത്തത്. പിന്നെ ആരും ആരും പിടിച്ചു നിർത്തുന്നില്ല, ഗേറ്റ് ഇല്ല, ഇതില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഉണ്ട്. ഇപ്പം ഞങ്ങൾ തന്നെ ഇവിടെ കഞ്ഞിയും കറിയൊക്കെ വെക്കുന്നത് ഞങ്ങളുടെ വൈഫുമാർ തന്നെയാണ്. ഇവിടെ
കഞ്ഞികളും കറി വെക്കുന്നു. ആണുങ്ങളുടെ സ്ഥലത്താണ് ഞങ്ങൾ കാലത്ത് എണീക്കുന്നു, ബാത്റൂം കഴുകുന്നു, ഇവിടെ അടിച്ചിടുന്നു, ഇത് ചെയ്യുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ തന്നെ ഒരു ക്യാപ്റ്റനെ തീരുമാനിക്കുന്നു. ഞങ്ങൾ ആ ക്യാപ്റ്റനാണ് പിന്നീട് ഒരു 21 ദിവസം ഞങ്ങൾ എല്ലാത്തിനും കൂടി അറേഞ്ച് ചെയ്ത് പോകുന്നത്. അങ്ങനെയുള്ള ഇപ്പം ഞാൻ വന്നുകൊണ്ട് ഇപ്പോൾ 10-18 ദിവസം ഞാൻ പിന്നീട് 3 ദിവസം കൂടെ ഉള്ളു. അപ്പോൾ സാറ് പറയുന്നത് തീരുമാനമൊന്നും വളരെ പ്രതീക്ഷ നമുക്ക് ഒരു ഉണ്ട്, ഉറപ്പായിട്ടും പ്രതീക്ഷയായിട്ട് തന്നെ പോകുന്നത്. കാരണം ഇന്നലെ ചെയ്ത തെറ്റുകൾ നമ്മൾ പിന്നീട് ഓരോ പുള്ളി കൊണ്ടുപോകുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് പുള്ളി ചെയ്തിരുന്ന തെറ്റുകളിലൂടെ ഇതെല്ലാം പുള്ളി പറയുമ്പോൾ ഇത് നമ്മുടെ സ്വയം ജീവിതത്തിലെ അനുഭവങ്ങളായിട്ടാണ് നമുക്ക് തോന്നിയേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നമുക്ക് ഇത് ഈ ക്ലാസ്സുകളോട് ഇത്രയും പ്രസ് ചെയ്യാൻ പറ്റിയേക്കുന്നത്. ആ ജീവിതത്തിൽ നമ്മുടെ എൻ്റെ എന്നല്ല, ഇവിടെ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ അത് മാറ്റങ്ങളുണ്ടായി. ഫോളോ ഇവിടെ നിന്ന് കഴിഞ്ഞു പോയ ആൾക്കാർ തിരിച്ചു വരുന്ന ആൾക്കാരുടെ 8 വർഷം കൂടി നിർത്തി, 6 വർഷം കൂടി നിർത്തിയ ആൾക്കാരുടെ അവരുടെ അല്ല, അവരുടെ വന്നിവിടെ പെണ്ണുങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുമ്പോഴാണ് അതിന് നമുക്ക് ഒരു ആടിൻ്റെ പോലും പിടിവിട്ട് പോകുന്നത്. എൻ്റെ കെട്ടിയാൻ ഇങ്ങനെയായിട്ട് വരും, എൻ്റെ കെട്ടിയാൻ ഇത്ര നാളായിട്ട് പിന്നെ കുടിച്ചിട്ടില്ല, ഞങ്ങളുടെ കുടുംബത്തിനുണ്ടാകുന്ന ആ സന്തോഷവും ഇതൊക്കെ അത് എത്ര അറിയാലും അത് പറഞ്ഞാലും തീരുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യും. ഒപ്പം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനായി തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യൂ. നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. നന്ദി.